بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، حمدا يوافينا وما يكافي المزيد، الذي أنعم علينا وهدانا إلى دين الإسلام. اللهم بارك لنا جميع أمورنا وأموالنا وولادنا وتجارتنا بركة تامة. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربي يسر ولا تعسر، ربي زدنا علما وعلما وعقلا وادبا وفهما كاملا، ربي تمم بالخير والسعاده. اللهم ربي زدنا علما نافعا يا رب العالمين. اللهم اشف امراضنا واشف امراض مرضانا واشف امراض من اوصانا يا شافي الامراض. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين، وصلى الله على سيدنا محمد وعلى آله وصحبه. بارتنا جيرا. السلام عليكم ورحمة الله وبركاته. സുഹൃദം സുരയമൃദം പെരുമഴയായി താപരമേ, സുഗന്ധ മലർ പൊഴിലും സുവനവനീ തരമേ. സുഹൃദം സുരയമൃദം പെരുമഴയായി താപരമേ, സുഗന്ധ മലർ പൊഴിയും സുവനവനീ തരമേ. അറിവിൻ മധുനുകരും ജാമിയാത്തൻ മക്കളിതാ, അറിവിൻ മധുനുകരും ജാമിയാത്തൻ മക്കളിതാ, അലിവിൻ നിൻ കടാക്ഷം വർഷിക്കുവാൻ കേടുന്നിതാ. സുഹൃദം സുരയമൃദം പെരുമഴയായി താപരമേ, സുഗന്ധ മലർ പൊഴിയും സുവനവനി നീ തരമേ. വിദ്യ പൊൻ പ്രഭ നിറയും കർമ്മധർമ്മ നിരവരവായി, വിജയ വീതി കാട്ടും തെളിവിളയും പൂവനിയായി, വിദ്യ കൊൻ പ്രഭ നിറയും കർമ്മധർമ്മ നിരവരവായി, വിജയ വീതി കാട്ടും തെളിവിളയും പൂവനിയായി. സത്യത്തിൻ ചിന്ത മുന്തി നന്മ ചിന്തും പൂങ്കാവ്, സത്യത്തിൻ ചിന്ത മുന്തി നന്മ ചിന്തും പൂങ്കാവ്, സൗഭാഗ്യ തണൽ ചൊരിയും ഞാന ഫലത്തെ മാവ്. സുഹൃദം സുരയമൃദം പെരുമഴയായി താപരമേ, സുഗന്ധ മലർ പൊഴിയും സുവനവനി നീ തരമേ. സമസ്ത വിത്ത് പാകി പന്തലിച്ച സൽവീട്, സുന്ദര ജൂനിയർ കോളേജ് സ്വർഗം നൽകൂട്, സമസാവിത്രി പാകി പന്തലിച്ച സൽവീട്,
സുന്ദര ജൂനിയർ കോളേജ് സ്വർഗങ്ങൾ കൂടി സർവവും സമർപ്പിതരം സോദരർക്ക് ഒരു ഗാനം സർവവും സമർപ്പിതരം സോദരർക്ക് ഒരു ഗാനം സന്താപം തീർത്തിടുവാൻ തേടുമെന്നും ഈ സുമനം സുഹൃതം സുരയമൃതം പെരുമഴയായി താപനേ സുഗന്ധമാലർ പൊഴിയും സുവനവനി നീ തരണി നുഹൈ മഞ്ജഹദു ഫീ മജാലി മൽജഇനാ നദുഉ മം ബദലു ജിദ്ദ ഫീ മാഹിദിനാ നുഹൈ മഞ്ജഹദു ഫീ മജാലി മൽജഇനാ നദു മം ബദലു ജിദ്ദ ഫീ മാഹിദിനാ نحن في جامعه بالعلوم قد زهرت نحن في جامعه بالعلوم قد زهرت هي في فيلبد كالنجوم قد لمعت സുഹൃദം സുരയമൃതം പെരുമഴയായി താപനേ സുഗന്ധമാലർ പൊഴിയും സുവനവനീ തരണേ അറിവിൻ മധുനുകരും ജാമിയതൻ മക്കളിതാ അറിവിൻ മധുനുകരും ജാമിയതൻ മക്കളിടാ അലിവിൻ നിൻ കടാക്ഷം വർഷിക്കുവാൻ കേടുന്നിതാ സുഹൃദം സുരയമൃതം പെരുമഴയായി താപരണി സുഗന്ധമാലർ പൊഴിയും സുവനവനി നീ തരണി സുഹൃദം ജാമ്യമൃതമേരുമണയായി താപരണി പഠിത്തേ പൊഴിയും സുഹൃദാഗിരിതോമൃതം മുഹബ്ബത് കേരണി സുഹൃദം സുരയമൃതം പെരുമഴയായി താപരണി സുഗന്ധമാലർ പൊഴിയും സുവനവനി നീ തരണി നീ തരണി നീ തരണി ആമുഖ ഭാഷണം നിർവഹിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ഡി സലാഹുദ്ദീൻ ഫൈറി വല്ലപ്പുഴ വേദിയെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, നായകന്മാരെ, പണ്ഡിതന്മാരെ, ജാമിയ പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ഇന്ന് ഒരു മഹാത്ഭുതം തീർക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ, സാമുദായിക ചരിത്രത്തിൽ, കേരളീയ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ജാമിയ കേവലം ഒരു സ്ഥാപനം എന്നതിലപ്പുറം ഒരു മഹാപ്രസ്ഥാനമായി ഒരുപാട് ചരിത്രങ്ങളും ഓർമ്മകളും നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച്
പതിറ്റാണ്ടുകൾ പിന്നിട്ട് കേവലം ചുരുങ്ങിയ 6 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ജാമിയയുടെ ജൂനിയർ കോളേജുകൾ സംവിധാനം 60 വരുന്ന സഹസ്ഥാപനങ്ങളിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന 4000 വരുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പതിറ്റാണ്ടുകളുടെ കഠിനമായ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യം കേവലം 6 വർഷങ്ങളെ കൊണ്ട് ജാമിയ നേടിയെടുത്തത് ജാമിയയുടെ മഹാത്ഭുതങ്ങളിലെ മറ്റൊരധ്യായമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിൽ മതപരവും വൈജ്ഞാനികവും സാമൂഹ്യ സാംസ്കാരികവുമായ മേഖലകളിൽ ലോകത്തിന് മാതൃകയായി കേരളത്തിലെ മുസ്ലിം സമുദായം നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ്. ആ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വളരെ ശക്തമായി സമൂഹത്തിലേക്ക് സമുദായത്തിലേക്ക് എത്തിക്കാൻ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിന്റെ ചരിത്ര ദൗത്യം നിർവഹിച്ച മനോഹരമായ ഈ ജാമിയ ക്യാമ്പസ് മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും നേതൃത്വവും അവരുടെ ഏത് മേഖലയിലും ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഭാരവാഹികൾ എന്നും സമുദായത്തിന്റെ നായകന്മാരായ മഹാപണ്ഡിതന്മാരും സമസ്തയുടെ ആലിമീങ്ങളും സാദാത്തുക്കളും പാണക്കാട്ട് നായകന്മാരുമായിരുന്നു എന്നത് മറ്റൊരു സ്ഥാപനത്തിനുമില്ലാത്ത പ്രത്യേകതയാണ്. ഭാരവാഹികളായും ഇവിടെ അധ്യാപകരായും സേവകരായും ഈ സ്ഥാപനത്തിന്റെ കാവലാളുകളായി മുൻകഴിഞ്ഞു പോയ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ മഹാരഥന്മാരായ മുൻഗാമികൾ ജാമിയയുടെ കരുത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ജാമിയ ഇത്രയും കാലം പിന്തുടർന്ന വിശുദ്ധമായ ഒരു പാരമ്പര്യമുള്ള സിലബസ് മഖ്ദൂമി പാരമ്പര്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ താബിഉത്താബിഈങ്ങളെ കൈമാറി വന്ന ആ വിശുദ്ധമായ മഖ്ദൂമി പാരമ്പര്യം ഒരു അണുവിട വ്യതിചലിക്കാതെ ഇന്ന് വരെ കൃത്യമായി നിലനിർത്തിപ്പോന്ന ആ വിശുദ്ധമായ മറ്റൊരു പാരമ്പര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരിട്ടുള്ള മേൽനോട്ടം അതോടൊപ്പം മഹാന്മാരായ മുൻഗാമികളുടെ ഇഖ്ലാസിലും നല്ല നിയ്യത്തിലും അവരുടെ പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ഈ സ്ഥാപനത്തിന്റെ ബറക്കത്തും ഖബൂലിയത്തും ഇതെല്ലാം ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ജാമി അതിന്റെ പ്രയാണം തുടരുമ്പോ ഇന്ന് ഈ മനോഹരമായ സായാഹ്നത്തിൽ 4000 വരുന്ന കുഞ്ഞുമക്കൾ ജാമിയയുടെ സന്തതികളായി ജാമിയയുടെ പേരക്കുട്ടികളായി വളർന്നു വരുന്ന ഈ 1000 കുഞ്ഞുമക്കൾ സമുദായത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ ഗ്രാൻഡ് സല്യൂട്ട് എന്ന ഈ ചരിത്ര മുഹൂർത്തം തീർക്കുമ്പോ അഭിമാനത്തോടെ 6500 വരുന്ന മഹാപണ്ഡിതന്മാരെ ലോകത്തിന് സമർപ്പിച്ച ഈ ജാമിയ കേരളത്തിന് എന്നോ മുസ്ലിം സമുദായത്തിന് എന്നോ അല്ല പറയുന്നത്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ലോകത്തിന് മഹാപണ്ഡിതന്മാരെ സമർപ്പിച്ച ജാമിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വരെ ഫൈലിമാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകമായ പരിശീലനങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചതുകൊണ്ടല്ല, മറിച്ച് ഈ സ്ഥാപനത്തിന്റെ കരുത്ത് ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് ഇന്ന് പുതിയ തലമുറയെ പുതിയ സമൂഹത്തെ അഭിവാദനം ചെയ്യാനുള്ള എല്ലാ ഊർജവും ശക്തിയും വളരെ വ്യവസ്ഥാപിതമായി നൽകിക്കൊണ്ട് ജാമിയ നേരിട്ട് മേൽനോട്ടം വഹിച്ച് ഈ ജൂനിയർ കോളേജുകളെ സിലബസും പരീക്ഷകളും എല്ലാ സംവിധാനങ്ങളും നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ടെക്നിക്കൽ വിദ്യാഭ്യാസവും ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ശക്തമായ മികവും കഴിവും ഭാഷാപരമായ കഴിവുകളും ഈ പൊന്നോമന മക്കൾക്ക് നൽകി ആധുനിക കാലഘട്ടത്തെ അഭിവാദനം ചെയ്യാൻ സജ്ജമായ ഒരു സമൂഹത്തെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അതിന്റെ ഈ കുറഞ്ഞ കാലഘട്ടത്തിലെ ദൗത്യം ഏറ്റവും വലിയ വിജയം കണ്ടു എന്നതിന്റെ അടയാളമാണ് അത്. അതിന്റെ പ്രകടനമാണ് ഈ സദസ്സിൽ നാം കാണുന്നത്. ഈ കുഞ്ഞുമക്കൾക്ക് നാം നൽകുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാട്
കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു ഗ്ലോബൽ വ്യൂ, ഒരു ലോക കാഴ്ചപ്പാട്. ലോകത്തിന്റെ ഏതേത് മേഖലകളിൽ ഏത് കോണുകളിൽ ചെന്നാലും അവരോട് സംവദിക്കാനും ആശയ സംവാദം നടത്താനും അവരോട് സംസാരിക്കാനും ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും ഒക്കെയുള്ള അതിശക്തമായ ഭാഷാ പ്രാവീണ്യത്തോടൊപ്പം എല്ലാ വിദ്യാഭ്യാസവും നൽകി ജോലി ചെയ്യാനും സേവനം ചെയ്യാനും ദൗത്യം നടത്താനും ലോകത്തിന്റെ വിവിധ കോണുകളെ സ്വപ്നം കാണാനുള്ള കാഴ്ചപ്പാട് നൽകിയിട്ടാണ് ഈ പുതിയ തലമുറയെ നാം സജ്ജരാക്കുന്നത്. മനോഹരമായി ഈ 2016 2010 ജാമിയ ഒരു യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. ആ യൂണിവേഴ്സിറ്റി എന്നത് അതിന്റെ യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്ത് അതിന്റെ സകല സംവിധാനങ്ങളോടെ ഇൻഷാ അല്ലാ ഈ 2016 മിഷൻ 2016 എന്ന തലത്തിലേക്ക് ജാമിയ ജൂനിയർ കോളേജുകൾ പ്രവേശിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അത് ഔദ്യോഗികമായി ഇവിടെ ബോധ്യപ്പെടുത്തും. ആ ഒരു മനോഹരമായ കാഴ്ചപ്പാടിൽ യൂണിവേഴ്സിറ്റികൾ, നാഷണൽ യൂണിവേഴ്സിറ്റികൾ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ അവരുമായി ബന്ധപ്പെടുകയും കരാറുകളിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ മുന്നിൽ വെച്ച് വളർന്നു വരുന്ന സമുദായത്തെ പ്രൊഫഷണൽ ടെക്നിക്കൽ വിദ്യാഭ്യാസം ധാരാളം നേടിയ കേരളീയ സമൂഹത്തെ, ലോക സമൂഹത്തെ ഇസ്ലാമിക ദൈവത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ കരുത്തും നൽകിക്കൊണ്ടാണ് ഇൻഷാ അല്ലാ ഈ പുതിയ തലമുറയെ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഗ്രാൻഡ് സല്യൂട്ട് എന്നത് കേവലം ഒരു ഔപചാരികമായ ഒരു ചടങ്ങല്ല, ഇവിടെ ഒരു സല്യൂട്ട് നടക്കുകയല്ല, മറിച്ച് സല്യൂട്ട് എന്നത് ഒരു അഭിവാദനമാണ്, അതൊരു തഹിയത്താണ്. ഈ കുഞ്ഞുമക്കൾ സല്യൂട്ട് ചെയ്യുന്നത്, ഈ കുഞ്ഞുമക്കൾ അഭിവാദനം ചെയ്യുന്നത് കാലഘട്ടത്തെയാണ്, സമൂഹത്തെയാണ്, പുതിയ തലമുറയെയാണ്. തിന്മകളും അക്രമങ്ങളും അനീതിയും ക്രൂരതകളും അതിന്റെ മുഖങ്ങളെ കൊണ്ട്, ഇരട്ട മുഖങ്ങളെ കൊണ്ട്, അതിന്റെ ഭാഷകളെ കൊണ്ട് പുതിയ ലോകം ഇങ്ങോട്ട് അഭിവാദനം ചെയ്യുമ്പോൾ നന്മ കൊണ്ട്, ധാർമ്മികത കൊണ്ട്, സ്നേഹം കൊണ്ട് തിരിച്ച് അഭിവാദനം ചെയ്യാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ മനോഹരമായ ഗ്രാൻഡ് സല്യൂട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. ഭീകരതകളുടെ ഭാഷകൾക്കെതിരെ, തീവ്രവാദത്തിന്റെ ക്രൂരതകൾക്കെതിരെ, വിദ്യാത്തിന്റെയും സമൂഹ നശീകരണത്തിന്റെയും എല്ലാ തരത്തിലുള്ള ശത്രുതകൾക്കെതിരെ ഖൈറിന്റെയും ഇഹ്സാനിന്റെയും മനോഹരമായ തഹിയത്ത് തിരിച്ചു നൽകി ഈ സമുദായത്തെ, കേരളീയ സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി മതവും സമൂഹവും സംസ്കാരവും സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ കുഞ്ഞുമക്കൾ ഈ മനോഹരമായ മഹാത്ഭുതം ഗ്രാൻഡ് സല്യൂട്ട് ഇവിടെ തീർക്കാൻ പോകുന്നത്. ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മനോഹരമായ ചടങ്ങിലേക്ക് ജാമ്യയുടെ കുടുമുറ്റത്തേക്ക് കടന്നു വന്ന 60 വരുന്ന ജൂനിയർ കോളേജുകളിലെ കുഞ്ഞുമക്കൾ വളരെയേറെ പ്രയാസം സഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് അവരെ കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത അവരുടെ അധ്യാപകർ, അവരുടെ രക്ഷിതാക്കൾ, ഓരോ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, ജാമ്യയുടെ കമ്മിറ്റി മാനേജ്മെന്റ് ഭാരവാഹികൾ ഈ മനോഹരമായ പരിപാടിക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് കടന്നു വന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകർ, പ്രവാസികളായ നായകന്മാർ, ഗൾഫിൽ നിന്ന് ജാമിയ സമ്മേളനത്തിന് ഗ്രാൻഡ് സല്യൂട്ട് പ്രോഗ്രാം കണക്കാക്കി മാത്രം നാട്ടിലേക്ക് വന്നവർ വരെ ഈ സദസ്സിലുണ്ട്. എല്ലാവരെയും മനോഹരമായ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നായകൻ എന്നല്ല, ലോകത്തിന് മാതൃകയായ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നായകൻ, ലോക ജനതക്ക് മാതൃകയായി എല്ലാ മേഖലകളിലും തൊട്ട മേഖലകൾ മുഴുവനും പെണ്ണാക്കുന്ന പാരമ്പര്യത്തിന്റെ വിശുദ്ധമായ എല്ലാ മനോഹരമായ അർത്ഥതലങ്ങളും പടച്ചറബ് സമ്മാനിച്ച നമ്മുടെ അഭിമാന നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ ഔപചാരിക
ആധികാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ ഒക്കെ അഭിമാനം കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി, അതിനേക്കാൾ നമുക്ക് ധൈര്യവും ഊർജവും നൽകുന്ന സമുദായത്തിന്റെ കാവൽപടൻ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അനുമോദന പ്രഭാഷണം നടത്തുന്നത് ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവരുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ കുഞ്ഞുമക്കളെ ഈ ജാമിയുടെ തിരുമുറ്റത്തെ സമർപ്പിച്ചുകൊണ്ട് ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രതീക്ഷയും നമ്മുടെയൊക്കെ അഭിമാനവും കേരളത്തിന്റെ കാടുകൾക്ക് കൊതുതീരാത്ത മനോഹരമായ ശബ്ദവീജികൾ സമ്മാനിച്ച പ്രിയങ്കരനായ എം പി അബ്ദുസമദ് സമദാനി സാഹിബ് അവരുകളാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ ആദരണീയ നായകനുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് കൂട്ടമല ബാപ്പു മുസ്ലിയ, ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെയൊക്കെ ആവേശം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രതീക്ഷയും പ്രതീക്ഷാ നായകനുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈലി, പ്രിയപ്പെട്ട മെട്രോ മുഹമ്മദ് ഹാജി, ധാരാളം നായകന്മാരിവിടെയുണ്ട്. സമസ്തയുടെ മുഷാവറ മെമ്പർമാരുണ്ട്, ജാമിയുടെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഒരുപാട് പ്രവാസി നേതാക്കളുണ്ട്, പ്രവാസി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്, സംഘടനാ ബന്ധുക്കളുണ്ട്, ജാമിയുടെ ജൂനിയർ കോളേജുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് നായകന്മാരുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ സമയം നീണ്ടുപോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പേര് വിട്ടുപോയതിൽ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി മറ്റുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ നായകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ഷാബ് തങ്ങളെ ക്ഷണിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യനായ മുസ്ലിം കേരളത്തിന്റെ ആത്മീയ ആചാര്യൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലാനും മനസ്സുകൊണ്ട് സ്വീകരിക്കാനുമുള്ള പ്രതിജ്ഞ ചൊല്ലിത്തരികയാണ്. വിദ്യാർത്ഥികളെല്ലാം ഓം. എല്ലാ വിദ്യാർത്ഥികളും പരസ്പരം മനുഷ്യജാലികൾക്ക് നമ്മൾ കൈകോർക്കാറുള്ളതുപോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കാണിച്ചു തരുന്ന ഇതേ രൂപത്തിൽ കൈകോർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിക്കുക. കൈകൾ നന്നായി ഉയർത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളോടൊപ്പം നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നു. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين والصلاه والسلام والصلاه والسلام على سيد المرسلين على سيد المرسلين وعلى اله وعلى اله واصحابه واصحابه اجمعين اجمعين ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് അനുഗ്രഹീത പാരമ്പര്യമുള്ള ജാമിയ നൂരിയ അറബിയയുടെ കീഴിലുള്ള ജൂനിയർ കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയും അനുഗ്രഹിച്ച അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ സംരംഭത്തിന്റെ ലക്ഷ്യം സഫലമാകാൻ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പുരോഗതിക്കും പരസ്പര സൗഹാർദ്ദത്തിനും സമുദായത്തിന്റെ യശസ്സിനും വേണ്ടി കഴിവുകളെല്ലാം വിനിയോഗിച്ച് ഞാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും
പ്രതിജ്ഞ ചെയ്യുകയും സർവശക്തനായ അല്ലാഹുവിന്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ് വലില്ലാഹിൽ ഹംദ് മിന്ന വൽമിന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അൽ ജലൂസ് മദീനയുടെ സൗരഭ്യ വഴിയിലൂടെ മലയാൻമയുടെ സുഹൃതമായി മാറിയ അഹ്ലുൽ ബൈത്തിന്റെ പൊൻതാരകം ചെഞ്ചുണ്ടിൽ വിരിയുന്ന നിറപുഞ്ചിരിയുമായി ഇതര മതസ്ഥന്റെ സഭാതർക്കങ്ങൾക്ക് പോലും രമ്യതയുടെ പരിഹാര മന്ത്രമോതിയ പാണക്കാട്ടെ സൗഭക സാന്നിധ്യം ജാമിഅനൂരിയയുടെ നിത്യ സൗഗന്ധികം അഹ്ലുൽ ബൈത്തിന്റെ മുഖവളി പാണക്കാട്ടെ മുത്തുരത്നം അസ്സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വേദിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. ان الدين عند الله الاسلام. بسم الله الرحمن الرحيم. اقرا باسم ربك الذي خلق خلق الانسان من علق. اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم. العلم حيات الاسلام وعماد الدين. العلم حيات الاسلام وعماد الدين. العلم حيات الاسلام وعماد الدين. ജാമ്യാനൂരിയ അറബിയ ഈ യൂണിവേഴ്സിറ്റിയായി ഉയർത്തുക എന്ന മിഷൻ പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്. ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായി അക്കാദമിക് രംഗത്ത് കരാറുകളും ധാരണകളും ഉണ്ടായിക്കൊണ്ട് ഇതിനെ ഉയർത്തുക എന്ന മറ്റൊരു ലക്ഷ്യമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, അതിനോടൊപ്പം മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള ദേവ കോഴ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ സ്ഥാപിക്കുക എന്ന പുതിയ നൂതന ലക്ഷ്യങ്ങളുമായി കൊണ്ടാണ് ഈ വർഷം ജാമിയ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സമദാനി സാഹിബ്, ഇങ്ങനെ പല അതിഥികളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ധാരാളം വിദേശത്തുള്ള നമ്മുടെ ആളുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ഒന്നുകൂടി എന്റെ ആശംസകൾ നേരുന്നു. ന്യൂനപക്ഷത്തിന്റെ ധീരശബ്ദം, പ്രതിസന്ധികളിൽ തകരാത്ത പടനായകൻ, ഏറ്റെടുത്ത മേഖലയിൽ മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ബഹുമന്യനായ വ്യവസായിക വകുപ്പ് മന്ത്രി, ഹരിത രാഷ്ട്രീയത്തിന്റെ നായകർ, തിരക്കുകൾക്കിടയിലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ബഹുമാന്യ വ്യക്തിത്വം, പ്രീ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിൽ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ തങ്ങളവർകളെ, അഭിവന്ദനായ സമസ്തയുടെ പ്രമുഖരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ബഹുമാന്യനായ സാധിക്കറി ശാസ്ത്രങ്ങളവർകളെ, ബഹുമാന്യരായ സദസ്സിലുള്ള പണ്ഡിതന്മാരെ, കുട്ടികളെ, അസ്സലാമലൈ. വളരെ കുറഞ്ഞ സമയം ആയതുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ അധ്യക്ഷ വേദിയെ ഞാൻ പേരെടുത്ത് അഭിസംബോധന ചെയ്യാതിരുന്നതാണ്. മഗരിബിന് മുമ്പ് ഈ മഹത്തായ പരിപാടിയെക്കുറിച്ച് ഏതാനും പ്രഭാഷണങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നടന്നത് നമ്മുടെ ഗ്രേറ്റ് ചിൽഡ്രൻ അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിന് കൊടുത്ത ഗ്രാൻഡ് സല്യൂട്ടാണ്. ഗ്രേറ്റ് ചിൽഡ്രൻ എന്ന് ഞാൻ പറഞ്ഞത്
മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന കുട്ടികളാണ് ഇവർ. മഹത്തായ പാരമ്പര്യം ഇവിടെ പറഞ്ഞു, ആമുഖ ഭാഷണത്തിൽ ഇവിടെ പറഞ്ഞു. ഇൽമ് മനുഷ്യനിവിടെ തങ്ങൾ പറഞ്ഞതുപോലെ വായിക്കുക നിന്റെ നാഥന്റെ നാമത്തിൽ, വിജ്ഞാനം അതല്ലാതെ അതില്ലാതെ ഇസ്ലാമിൽ, അതാണ് ഏറ്റവും പ്രധാനം എന്ന് ഇരുളടഞ്ഞ യുഗത്തിൽ മനുഷ്യനെ ഉദ്ബോധിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ വചനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ നല്ല പ്രയാണത്തിനു വേണ്ടി ഈ കൊച്ചു കേരളത്തിൽ ഉദ്ഭവിച്ച പിന്നെ നിലനിർത്തിപ്പോന്ന ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യം, ഇസ്ലാമിക പാരമ്പര്യം, മനുഷ്യ സമൂഹത്തെ ചെറുപ്പത്തിൽ തന്നെ ദീനിന്റെ അറിവിന്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് അച്ചടക്കത്തോടുകൂടി കൊണ്ടുവന്ന ആ മഹത്തായ പാരമ്പര്യം അത് അവസാനിച്ചു പോകാൻ പാടില്ല. തലമുറ തലമുറ മാറി മാറി വരുമ്പോ ആ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ ആളുണ്ടാവണം. ഇൻഷാ അല്ലാ, അതാണ് ഈ കുട്ടികൾ, അതാണ് ഞാൻ അവരെ സമൂഹത്തിന്റെ ഗ്രേറ്റ് ചിൽഡ്രൻ എന്ന് വിശേഷിപ്പിച്ചത്. അവര് കൊടുത്ത സല്യൂട്ട് ഇവിടെ അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിനാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇത് പേരക്കുട്ടികളാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങാൻ നാളെ ബിരുദമെടുത്ത് പുറത്തിറങ്ങാൻ ഒരു പറ്റം യുവാക്കൾ കാത്തിരിക്കുന്നു. മതബോധനവും അതുപോലെ തന്നെ ദീനിന്റെ സംസ്ഥാപനവും നിലനിർപ്പുമൊക്കെ കാത്തുരക്ഷിക്കാൻ നാളെ ഒരു പറ്റം ആളുകൾ ബിരുദമെടുത്ത് പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നു. അവരെ പിന്തുടർന്നു വരുന്ന ഗ്യാരണ്ടി അതാണ് ഈ കുട്ടികൾ. അവര് സല്യൂട്ട് ചെയ്തത് ഇതിനൊക്കെ കാരണക്കാരായ ബഹുമാനായ പാണക്കാട് തങ്ങന്മാർ, പണ്ഡിതന്മാർ അവർക്കാണ്. അവരുടെ സല്യൂട്ട് തീർച്ചയായും പ്രതീകാത്മകമാണ്. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തി, അതിനിതാ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു എന്നാണ് ആ സല്യൂട്ടിൽ പറഞ്ഞത്. അതിന്റെ അർത്ഥം അതാണ്. സല്യൂട്ട് എന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്നു, അതിനംഗീകരിക്കുന്നു, സാലൂട്ടേഷൻ അംഗീകരിക്കുന്നു എന്നുകൂടിയുണ്ട്. ഈ മഹത്തായ പ്രവൃത്തിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ തലമുറ വരാൻ പോകുന്ന തലമുറയാണ് ഈ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഈ ദീനിനെ കാത്തുകൊള്ളാം, അതും തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും വഴിതെറ്റി പോവാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് ഈ സല്യൂട്ടിന്റെ അർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ പുരോഗതി, ഇനി മാറിയ സാഹചര്യത്തിൽ വരാൻ പോകുന്ന മറ്റൊരു സമൂഹത്തിൽ അഭ്യസ്ത വിദ്യരും അതുപോലെ തന്നെ സാങ്കേതിക പരിജ്ഞാനം കൊണ്ട് വലിയ വലിയ വെല്ലുവിളികളും നേട്ടങ്ങളും ഒക്കെ ഒപ്പം അഭിമുഖീകരിക്കേണ്ട ഈ കുട്ടികൾക്ക് അള്ളാഹു അതിനുള്ള കരുത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടനം അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ഒരു പ്രകാശന കർമ്മത്തിന് വേദി സാക്ഷ്യം വഹിക്കുകയാണ് ജൂനിയർ കോർഡിനേഷൻ വിദ്യാർത്ഥി സംഘടന സജിത പുറത്തിറക്കുന്ന സജിത വോയ്സ് വേദിയിൽ പ്രകാശിതമാകുന്നു. അഭിവന്യരായ സയ്യിദ് ഹൈദരലി ഷഹാബ് തങ്ങൾ നിന്നും തൃക്കടരി മുഹമ്മദ് അലി ഹാജി സജിത വോയ്സ് ഏറ്റുവാങ്ങുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം കേരളത്തിൽ വിരചിതമായ രണ്ട് അറബി ഗ്രന്ഥങ്ങൾ, ദിഗന്ധങ്ങളെ പ്രശോഭിപ്പിച്ച പണ്ഡിതൻ ഷംസുൽ ഉലമയുടെ അനുസ്മരണ ഗ്രന്ഥം ഇന്നഹു ഷംസുൽ ഉലമ, ഡോക്ടർ പി ടി അബ്ദുറഹ്മാൻ രചിച്ച ഈ ഗ്രന്ഥം ജാമിഅനൂരിയ ജൂനിയർ കോളേജുകൾക്ക് വിതരണം ചെയ്യുകയാണ്. അതിന്റെ വിതരണോദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അഭിവന്യരായ സയ്യിദ് ഹൈദരലി ഷഹാബ് തങ്ങളിൽ നിന്നും സമസ്ത സെക്രട്ടറി, ബഹുവന്യരായ നായകർ കോട്ടുമല ടി എം ബാബു മുസ്ലിയാർ ഏറ്റുവാങ്ങുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സി കെ അബ്ദുറഹ്മാൻ ഫൈദി രചിച്ച ഹർക്കത്ത് തദരീസ് വിതരണോദ്ഘാടനം സയ്യിദ് ഹൈദരലി ശഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത്
ബഹുവന്യരായ സൈദാലി മുസ്ലിയാർ മാമ്പുഴ സാദരം സ്വാഗതം ചെയ്യുന്നു. ആഗോള പണ്ഡിത സംഘങ്ങളിൽ ഇന്ത്യൻ മുസൽമാന്റെ അനിഷേധ്യ സാന്നിധ്യം, അദരങ്ങളിൽ വിരിയുന്ന മൊഴിമുത്തുമായി കേരള ജനതയെ അഭിസംബോധന ചെയ്ത ജാമിഅ നൂരിയയുടെ അഭിവന്ദ്യരായ പ്രിൻസിപ്പാൾ, റാബിദത്തുൽ അദബിയയിലെ ഐക്യഖണ്ഡിത ഫത്വകൾ പോലും അദര മൊഴികൾ കൊണ്ട് തിരുത്തി എഴുതാൻ സാധിച്ച ബഹുമാന്യ വ്യക്തിത്വം, അറിവുകൊണ്ട് ആകാശത്തോളം ഉയർന്നപ്പോഴും വിനയം അലങ്കാരമാക്കി ഭൂമിയോളം താഴ്ന്നുനിന്ന അഭിവന്ദ്യരായ ഷെയ്ഖുൽ ജാമിഅ കെ ആലിക്കുട്ടി ഉസ്താദ് വേദിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ അനുമോദന ഭാഷണം നിർവഹിക്കുന്നു. സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഫളീലത്തുൽ ഉസ്താദുൽ അക്ബർ അസ്സയ്യിദ് ഹൈദർ അലി ശിഹാബ് ഹഫിളഹുല്ലാ, അസ്സയ്യിദ് സാദിഖ് അലി ശിഹാബ് വസീർ അലി ഉസ്താദ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ അബ്ദു റബ് സാഹിബ് വല്ലുലമ വല്ല സാത്തിദ വല്ലുമറ വാബിനായി അല്ലൈസ ഉഹയ്യിക്കും തഹിയ്യതൻ ഉലുമ വകുബറ ഫീ ഹദൽ മസാ അല ഫളില്ലാഹി വകറമി ബിൽ ഇജ്തിമാഇ ഫീ ഹാദിഹി അൽ മനസ അല്ലദീ ഷഹിദ ബിറുയ്യതിഹി ബിറുയ്യതി സയ്യിദി ബാഫഖി തങ്ങൾ വഹുക്കുവായ തങ്ങൾ വഷേഖ് ഷംസുൽ ഉലമ വക്കൂട്ടുമൽ ഉസ്താദ് വബാബു ഹാജി റഹ്മത്തുല്ലാഹി അലൈഹി ജമീഅ വഇന്നി അർജു മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല അൻ യകൂന ലകും വദുൻ സാഹിറുൻ വറുഖൻ ജബീൽ ബി ഫളി ഹൗലായിൽ ഉലമ വൽകുറമ ഫാഖിറൻ വഹയ്യിക്കും ബിതഹിയത്തിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അനിതര സാധാരണമായ ഒരു സ്വരസിന്ധു പ്രവാഹമായി നിർഗള നിർദ്ധരിയായി പൊട്ടിയൊലിച്ചു വരുന്ന വചനധാരയിലൂടെ ജനസാഗരങ്ങളെ കോൾമയിർ കൊള്ളിച്ച അനുഗ്രഹീത ഭാഷകൻ, വശ്യവചനാമൃതം സുഗത സ്വരവാഹിനിയായി പരന്നൊഴുകിയപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളെ പോലും പുളകം കൊള്ളിച്ച ബഹുഭാഷാ പണ്ഡിതൻ, അഭിവന്ദ്യരായ അബ്ദുസമദ് സമദാനി സാഹബ് വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ റഹ്മത്തുലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ജാമിഅ നൂരിയയുടെ ഈ വർഷത്തെ മഹത്തായ സനദ് ദാന സമ്മേളനത്തിൽ എന്നല്ല, നമ്മുടെ അനുഭവത്തിലും ചരിത്രത്തിലും നൂതനമായ ഒരു അധ്യായം രചിച്ച ഇന്നത്തെ ഈ ഗ്രാൻഡ് സല്യൂട്ട് സംഗമത്തിൽ അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള നമ്മുടെ ഏവരുടെയും അഭിവന്ദ്യ നേതാവും അതിലുപരി നമ്മുടെ സ്നേഹനിധിയുമായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ ഏവരുടെയും ആവേശവും ഊർജവുമായ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഭിവന്ദനായ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സാഹിബ്, ആദരണീയനായ ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിയാർ, നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈസി സാഹിബ് അടക്കം വേദിയിലുള്ള പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ജാമിഅയിലെ ഉസ്താദുമാർ, ഈ മഹത്തായ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമക്കളടക്കമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊള്ളട്ടെ. വാക്കുകൾ ചുരുങ്ങിപ്പോവുകയും മൗനം വാചാലമായി തീരുകയും ചെയ്യുന്ന വളരെ സന്നിഗ്ധമായ ഒരു സന്ദർഭത്തിലാണ് ഈ മനോഹരമായ സന്ധ്യയിൽ നാം നമ്മുടെ ബഹുമാനപ്പെട്ട
നേതാവ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അവരുടെ നേതൃത്വത്തിലും സാന്നിധ്യത്തിലും ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഇവിടെ അഭിവന്ദ്യനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നമുക്ക് ചൊല്ലിത്തന്ന ആ വളരെ കുറഞ്ഞ വാചകങ്ങളുള്ള ആ പ്രതിജ്ഞയും അതിനുശേഷം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട സംസാരവും ഈ സന്ദർഭത്തിന്റെ ഗൗരവവും അതിന്റെ അർത്ഥവ്യാപ്തിയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. സമയമേറെയില്ല, സംസാരിക്കേണ്ടതായി ഇവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവശേഷിക്കുന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജാമിയയുടെ ഈ മണിമുറ്റം ചരിത്രത്തിലെ ഒട്ടേറെ ഘട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണിമുറ്റമാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഓരോ വർഷത്തെയും സമ്മേളനത്തിൽ വന്നു പോകുമ്പോഴൊക്കെ എന്റെ അനുഭവം, ഞാൻ കഴിഞ്ഞ കാലത്തേക്ക് നിങ്ങളെവരെയും പോലെ എന്റെ ഓർമ്മകൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ എല്ലാ വർഷവും വരുമ്പോൾ ആ ഓർമ്മകളെ പരാമർശിച്ച് സംസാരിക്കാറുണ്ട്. ഇതുപോലുള്ള വളരെ ചുരുങ്ങിയ ഒരു സമയത്തിൽ ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷേ ഓർമ്മകൾ നമ്മെ വല്ലാതെ ഭരിതരാക്കുന്ന സന്ദർഭമാണ് ജാമിയയുടെ ഓരോ വർഷത്തെ സമ്മേളനവും നമുക്ക് പകർന്നു നൽകുന്നത്. ആ ഓർമ്മകളാണ് ഒരു പക്ഷേ നമുക്ക് ഊർജം നൽകുന്നത്. ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങളും ഭാവിയിലേക്കുള്ള ഒരുക്കപ്പാടുകളും നടത്തേണ്ട പ്രബുദ്ധമായ ഒരു സമൂഹത്തിന് വെളിച്ചം പകരുന്ന സ്ഥാപനമാണ് ജാമിയ നൂരിയ അറബിയ. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ നടന്നുപോയ അവരുടെ പാദമുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന ഈ മണ്ണ്, ഏറ്റവും ഒടുവിലത്തെ കണ്ണി ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ മന്ദസ്മിതം എത്രയോ തവണ ഈ വേദിയിലും ഈ സദസ്സിലും ദർശിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ആ വലിയ ശ്രേണി പരമ്പരയിലെ ഏറ്റവും ഒടുക്കത്തെ ആ മഹാകണ്ണിയുടെ അടക്കമുള്ള ഓർമ്മകൾ, അവരുടെ ഉത്ബോധനങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രാർത്ഥനകൾ, അതെല്ലാം പ്രചോദനമായി കൊണ്ടാണ് ഈ കുഞ്ഞുമക്കൾ ഈ പ്രതിജ്ഞ ഇവിടെ അഭിവന്ദനായ നേതാവ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീണ ആ വാക്കുകൾ ഏറ്റുചൊല്ലിക്കൊണ്ട് അവരിവിടെ നിർവഹിച്ചിട്ടുള്ളതും. അതിനുശേഷം ഇവിടെ നടത്തിയ സുപ്രധാനമായ പ്രഖ്യാപനത്തിൽ, ജാമിയയുടെ ഭാവിയെക്കുറിച്ച് നടത്തിയ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിൽ ആദരണീയനായ അതിന്റെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ മൂന്ന് വട്ടം ഉരുവിട്ട് ചൊല്ലിയ വാക്ക് ആവർത്തിക്കാൻ മാത്രമാണ് എന്റെ എളിയ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽഇൽമു ഇമാദുദ്ദീൻ, ഈ വാക്കുകളാണ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ച് പറയുകയുണ്ടായത്. അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അറിവ് ഇസ്ലാമിന്റെ ജീവനാണ്, അറിവ് മതത്തിൽ സമ്മാണ്. അറിവില്ലായ്മയാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. അറിവ് തന്നെയാണ്, സംസ്കൃതത്തിൽ ഒരു ആപ്തവാക്യമുണ്ട്, എന്ന ജ്ഞാനേനൈവ കൈവല്യ പ്രാപ്തി എന്ന്. അറിവിലൂടെയല്ലാതെ കൈവല്യമില്ല, അറിവിലൂടെയല്ലാതെ മോക്ഷമില്ല, അറിവിലൂടെയല്ലാതെ ക്ഷേമമില്ല, പുരോഗതിയില്ല, അഭിവൃദ്ധിയില്ല, യാതൊരു ഉത്കർഷവുമില്ല. ലോകത്തെവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടോ, അരാജകത്വമുണ്ടോ, അക്രമങ്ങളുണ്ടോ, അതിന്റെ ഒക്കെ പിറകിലുള്ള യഥാർത്ഥ വില്ലൻ അറിവില്ലായ്മയാണ്, ജഹാലത്തും ജാഹിലിയത്തുമാണ്. അതിനെ നേരിടാനുള്ള ഒരേ ഒരു പോംവഴി അറിവിന്റെ വെളിച്ചം പരത്തുക എന്നത് തന്നെയാണ്. ആ അറിവിന്റെ വെളിച്ചമാണ് പരത്തേണ്ടത്. വർഗീയത, ഭീകരത, തീവ്രത, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് അജ്ഞതയാണ്, മനുഷ്യന്റെ അറിവില്ലായ്മയാണ്. മനുഷ്യൻ അറിവിലേക്ക് പോകും തോറും അവൻ കൂടുതൽ വിനയാന്വിതനായി തീരും. ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂനാ അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്നാണ് പരിശുദ്ധ ഖുർആന്റെ വിളംബരം. സർവശക്തനായ, കാരുണ്യവാനായ, രക്ഷകനായ അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ ഭൂമിയിലൂടെ വിനയാന്വിതരായിട്ട് നടന്നു പോകുന്നവരാണ്. അറിവ് കൊണ്ടുവരുന്നത് വിനയമാണ്. ആ അറിവും ദർശനവുമില്ല, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അറിവുള്ള മതമുണ്ടാകണം, അറിവുള്ള രാഷ്ട്രീയമുണ്ടാകണം, അറിവുള്ള സാഹിത്യം, അറിവുള്ള കല, അറിവിന്റെ ആഴമുള്ള ജീവിതങ്ങളെ കരുപിടിപ്പിക്കാൻ സാധിക്കണം. അതാണ് ജാമിയ പോലുള്ള ഒരു സ്ഥാപനം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങോളം ഇങ്ങോളം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഈ ഓമന മക്കൾ ഇവിടെ അഭിവന്ദനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലിയവർ അധികവും കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ച പോലെ കുട്ടികളാണ്, നിഷ്കളങ്കരായ ബാലന്മാരാണ്. നിങ്ങളുടെ പ്രായം വളരെ ചെറുതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിൽ ആശക്ക് പകരം ആശങ്ക വെച്ചു തരുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്.
നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ പരിസരം വെച്ചു തരുന്നത് ആശയല്ല, ആശങ്കകളാണ്. വെടിയൊച്ചകൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ. 2015 ഈ ലോകത്തോട് വിട പറഞ്ഞ് 2016 പറന്നപ്പോ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് പ്രചരിച്ച ഏറ്റവും വ്യാപകമായ പ്രചാരം നേടിയ ചിത്രങ്ങളിൽ ഒന്ന് സിറിയയിൽ നിന്ന് അഭയാർത്ഥിയായി പോയ ഒരു ഓമന പൈതലിന്റെ കമഴ്ന്നു കിടക്കുന്ന മൃതദേഹമാണ്. കടൽ തീരത്ത് ആ കുഞ്ഞ് കിടക്കുന്ന ചിത്രം എത്രയോ ആളുകളുടെ കരളിൽ വലിയ സങ്കടമുണ്ടാക്കി, എത്രയോ ആളുകളെ അത് വികാരഭരിതരാക്കുകയും ചെയ്തു. അങ്ങനെ അന്യായങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത ആപത്തും വിപത്തുമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറജ് വർദ്ധിക്കും എന്ന്. ഉടൻ തന്നെ അനുയായികളായ സഹാബികൾ ചോദിച്ചു, എന്താണ് ഹറജ് എന്ന്? അറബികൾക്ക് അറിവായ ഒരു ഭാഷയിൽ ഒരു വാക്ക് പരിശുദ്ധ റസൂൽ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താണ് എന്ന് അനുയായികൾ ചോദിക്കണമെങ്കിൽ ആ വാക്ക് അസാധാരണത്വമുള്ള ഒരു വാക്കായിരുന്നുവെന്നും അതിലൂടെ ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്തതായിരുന്നുവെന്നും മനസ്സിലാക്കുന്ന നുബുവത്തിന്റെ, റിസാലത്തിന്റെ, ഇൽമിന്റെ, വിറാസത്തിന്റെ ഏറ്റവും നിഗൂഢമായ പൊരുളുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവം കൂടിയാണത്. എന്താണ് ഹറജ് എന്ന് ചോദിക്കുമ്പോൾ പുണ്യ റസൂൽ മറുപടി പറഞ്ഞു, കൊലപാതകം, കൊലപാതകം, കൊലപാതകം എന്ന്. കൊലപാതകം വർദ്ധിക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ അന്ന് തന്റെ അനുയായികളുടെ ലോകത്തോട് പറഞ്ഞത്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലും, അതിന് ആയുധമുണ്ടാക്കും, അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കും, അതിന് രാഷ്ട്ര നേതാക്കന്മാർ ഗൂഢാലോചനകൾ നടത്തും, അതിന് സംഘം ചേരും, അതിന് സംഘടനകൾ ഉണ്ടാക്കും. മനുഷ്യൻ മനുഷ്യന്റെ ചോര വാരാൻ, മനുഷ്യൻ മനുഷ്യന്റെ അവകാശങ്ങൾ കവരാൻ, മനുഷ്യൻ മനുഷ്യന്റെ അഭിമാനം പിച്ചു ചീന്താൻ, മനുഷ്യൻ മനുഷ്യനെ പരിഹസിക്കാൻ, മനുഷ്യൻ മനുഷ്യനെ ആക്ഷേപിക്കാൻ, മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ഭൂമി ജീവിക്കാൻ കഴിയാത്ത ഒരിടമായിട്ട് മാറുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്താണ് സ്നേഹത്തിന്റെ മന്ത്രം നിങ്ങൾ അഭിവന്ദനായ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഏറ്റുചൊല്ലിയിട്ടുള്ളത്. അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന പ്രതിജ്ഞയല്ല, നാട്ടിൽ മുഴുവൻ പരക്കേണ്ട വാക്കുകളാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ സ്നേഹത്തിന്റെ ഭാഷ്യമുണ്ട്, അതിൽ സൗഹൃദത്തിന്റെ വ്യാഖ്യാനമുണ്ട്, അതിൽ രാജ്യസ്നേഹത്തിന്റെ സുഗന്ധമുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യത്തിന്റെ ഐക്യം, അതൊക്കെ തങ്ങൾ ചൊല്ലിത്തന്ന പ്രതിജ്ഞയുടെ വാക്കുകളിലൂടെ നമ്മൾ ഏറ്റുചൊല്ലുകയുണ്ടായി. ഈ രാജ്യം ഇന്ത്യ, അത് നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഐക്യം പ്രധാനപ്പെട്ടതാണ്. ലോകം, നാം അധിവസിക്കുന്ന ലോകം ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്കുകൊണ്ട് പോലും ഇവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഒരു ഒരു പ്രവൃത്തി കൊണ്ടുപോലും ഒരാളെയും നോവിക്കരുത്. ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നോവിക്കാത്തവൻ എന്നാണ്. അതിന്റെ പ്രസക്തി ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. അതാണ് ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചൊല്ലിത്തന്ന ഈ പ്രതിജ്ഞ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഈ ഞങ്ങൾ ഈ ഇവിടെ ചെയ്ത പോലെ അഭിവാദ്യം ചെയ്യുന്നു. ഈ ഓമന മക്കളുടെ നിഷ്കളങ്ക മനസ്സുകളിൽ നിന്ന് വന്ന ആ വാക്കുകൾ, നിങ്ങളുടെ ഈ ഇരുത്തം, ജാമിയയുടെ ഈ സന്ധ്യ, മായാത്ത സന്ധ്യ, മറയാത്ത സന്ധ്യ. ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുകയും ഇന്നത്തെ രാത്രി വൈകിയ ശേഷമാണെങ്കിലും ചന്ദ്രൻ ഉദിച്ചു വരികയും ചെയ്യുമ്പോ, രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് ഒരു പുതിയ ചന്ദ്രൻ ഉദിച്ചുയരുമ്പോ അത് പ്രത്യാശയുടെ ചന്ദ്രനാകട്ടെ. 2016 പിറവിയെടുത്തപ്പോൾ പുതിയ ശാന്തിയുടെ ഒരു ലോകം തേടുന്ന ഈ നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ജാമിയയുടെ പ്രതീക്ഷകൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ. ഇവിടുത്തെ പണ്ഡിതന്മാർ, നമ്മുടെ അഭിവന്ദരായ നേതാക്കന്മാർ നമ്മോട് കഴിഞ്ഞ കാലത്ത് പറഞ്ഞ വാക്കുകൾ പുതിയതായി പൂക്കുന്നതും ലോകത്ത് സമാധാനം പുലരുന്നതും നമ്മുടെ സൗഹൃദവും സാമുദായിക സാഹോദര്യവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാമ ഇക്ബാലിന്റെ ഒരു കാവ്യശകലം ഈ കുട്ടികൾക്കായി സമ്മാനിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന് വേണ്ടി ഏറ്റവും യോജിക്കുന്ന വരികളാണ് 100 കൊല്ലം മുമ്പ് അല്ലാമ ഇക്ബാൽ എഴുതിയത്. യഖീൻ മഹ്കം, അടിയുറച്ച വിശ്വാസം. അമൽ പൈഹം, നിരന്തരമായ പുണ്യകർമ്മങ്ങൾ. അമൽ സാലിഹ്, മൊഹബ്ബത്ത്. ഫാത്തിഹ ആലം, ലോകത്തെ മുഴുവൻ ജയിച്ചടക്കുന്ന സ്നേഹം. ഒന്ന് ഈമാൻ, 2 സൽക്കർമ്മങ്ങൾ, 3 എല്ലാവരോടുമുള്ള സ്നേഹം. ജിഹാദ് സിന്ദഗാനിമേ, ഈ ജീവിതത്തിന്റെ രണാങ്കണത്തിൽ, സമരയുദ്ധത്തിന്റെ കളരിയിൽ
ഇതാണ് ആണുങ്ങളുടെ ആയുധങ്ങൾ. ആണുങ്ങളുടെ ആയുധം ബോംബല്ല, ആണുങ്ങളുടെ ആയുധം വാളല്ല, ആണുങ്ങളുടെ ആയുധം സ്നേഹമാണ്, അറിവാണ്, വിശ്വാസമാണ്. ആ മൂന്ന് ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് പുതിയ ഒരു ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഈ മഹത്തായ യജ്ഞത്തിൽ നമുക്ക് പങ്കാളികളാവുക. ഒരുപക്ഷെ ഇന്ന് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ ഏറ്റുചൊല്ലിയ കുട്ടികൾ നാളത്തെ വലിയ നേതാക്കൾ, നാളത്തെ വലിയ പണ്ഡിതർ, നാളത്തെ വലിയ കർമ്മയോദ്ധാക്കൾ ആയി അവർ മാറുമ്പോ ജാമിയ നൂരിയയുടെ മണിമുറ്റത്ത് ഈ വൈകുന്നേരം അവരുടെ ഓർമ്മകളിലും ജീവിതത്തിലും പ്രകാശപൂരിതമായിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും രണ്ടു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ജാമിയയുടെ പൂർവ്വ സൂരികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സജിത ഒരുക്കിയ സജിത പവലിയനിൽ പങ്കെടുത്ത സ്ഥാനങ്ങൾക്കും ആവരണത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സാഗരം കണക്കെ അലയടിച്ചു വന്ന വിമർശകർക്ക് മുമ്പിലും ആദർശം ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാതെ ആഭാസങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തി കേരളീയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ മാനങ്ങൾ തീർത്ത അഭിമന്യരായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറഹ്മാൻ സാബ് വരിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അവാർഡ്ദാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് തൃപ്പനജി ഉസ്താദ് സ്മാരക സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. സാദരം ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ മിനിസ്റ്റർ ചുരുങ്ങിയ വാചകങ്ങളിൽ ജാമിഅ നൂരിയയിൽ തീർത്ത ഗ്യാൻ സല്യൂട്ടിനെ അഭിസംബോധന ചെയ്യുന്നു. സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളവർകളെ, ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, കുട്ടുമല വാപ്പ് മുസ്ലിയാർ, മുഹമ്മദ് ഫൈസി, പ്രിയങ്കരനായ സമദാനി സാഹിബ്, മറ്റ് വേദിയിലും മുമ്പിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു. ഒരു പ്രസംഗത്തിന് ഈ അവസരം ഉപയോഗിക്കുന്നില്ല. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. വർത്തമാനകാല സാഹചര്യങ്ങളെ ധൈര്യപൂർവം നേരിടുവാനും ഈ ലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കുവാനും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സമൂഹങ്ങളോടും സമുദായങ്ങളോടുമൊപ്പം ഏത് വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുമ്പോൾ നമ്മുടെ ഏറ്റവും ഉത്കൃഷ്ടമായ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, മതത്തിന്റെ വിജ്ഞാനവും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള മതാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി നേരായ പാതയിലൂടെ മുന്നോട്ട് പോകുവാനും നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തരാക്കുന്ന ഈ മഹൽ സ്ഥാപനം, അതിന്റെ വാർഷികവും അതോടൊപ്പം തന്നെ സന്നദ്ധദാന സമ്മേളനവും കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നു, നാളെ സമാപിക്കുകയാണ്. വിവിധ കോളേജുകളിൽ പഠിക്കുന്ന, എന്നാൽ ഇവിടുത്തെ ഡിഗ്രി കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്റെ മുമ്പിലുള്ളത്. ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ സല്യൂട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, അവരോടുള്ള ആഹ്വാനങ്ങളും നടന്നു കഴിഞ്ഞു. ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള വിവിധ സ്റ്റാളുകളിൽ നിന്ന് ഏറ്റവും നല്ല സ്റ്റാളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണമാണ് ഇവിടെ ഞാൻ നിർവഹിച്ചത്. ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അള്ളാഹു ഈ നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല സാലിഹായ അമലുകളായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു.